ഇന്ന് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് കോർപ്പറേഷൻ അജൈവ മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മസേനയ്ക്ക് നൽകിയ ഇ ഓട്ടോകൾ ഓടാതെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി ഇതുവരെ ഉപയോഗിക്കാത്തതിനാൽ ബാറ്ററി ഉൾപ്പെടെ നശിക്കാൻ സാധ്യതയും ഏറെയാണ് ജനുവരി പന്ത്രണ്ടിനാണ് മുപ്പത് ഇ ഓട്ടോകൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന പരിപാടി അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചത് അന്ന് മുതൽ ഓട്ടോകൾ ടാഗോ ടാഗോഹാൾ വളപ്പിൽ കിടക്കുകയാണ് ഈ ഓട്ടോ ഓടിക്കാൻ പരിശീലനം ലഭിച്ചവരില്ലാത്തതാണ് മുപ്പത് ഓട്ടോകളും ഉപയോഗിക്കാത്തതിന് കാരണമായി പറയുന്നത് ദീപക് മലയമ്മ നമുക്കൊപ്പം തത്സമയം ദീപക് വലയമ്മ വെൽക്കം ടു വെരി ഗുഡ് ഈവനിങ് നമുക്ക് ആ ഓട്ടോ ഓടിക്കാൻ പറ്റിയ ഒരാളെ പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണോ അധികൃതർ പറയുന്നത് വെരി ഗുഡ് ഈവനിങ് സുജയ അങ്ങനെയല്ല അതായത് ഈ മുപ്പത് ഓട്ടോകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അജൈവ മാലിന്യം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ എല്ലാ വാർഡുകളിലേക്കും കൊടുക്കാൻ വേണ്ടി സജ്ജീകരിച്ച് നിർത്തിയിട്ടുള്ളതാണ് കേന്ദ്ര ഫണ്ട് നഗരസഞ്ചയം എന്നുള്ള പദ്ധതി പ്രകാരമാണ് ഇങ്ങനെ ഓട്ടോകൾ സജ്ജീകരിയും ചെയ്ത് ഇനി നാൽപ്പത്തി അഞ്ച് ഓട്ടോകൾ കൂടി വരാനുണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷൻ പറയുന്നത് ഞാൻ അല്പം മുൻപ് നമ്മുടെ കോർപ്പറേഷൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അല്ല ചെയർമാൻ ആയിട്ടുള്ള ജയശ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാം ക്രമീകരിക്കും യാണ് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രം പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി ആളുകളുടെ പേര് ഇതിനോടകം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വാഹനങ്ങൾ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആളുകളെ കുടുംബശ്രീയിൽ നിന്നൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് ലിസ്റ്റ് ഇടുമ്പോഴത്തേക്കാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ വന്നത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും പന്ത്രണ്ടാം തീയതി നേരത്തെ സുജയ് പറഞ്ഞതുപോലെ ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് മന്ത്രി എം രാജേഷ് ഉൾപ്പെടെ വന്ന് ഇങ്ങനെ ഒരു വിപുലമായ ചടങ്ങ് നടത്തി വണ്ടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നീട് മൂന്ന് മാസം പിന്നിട്ട് കഴിഞ്ഞു ഇലക്ട്രിക് ഓട്ടോയാണ് സ്വാഭാവികമായും അതിൻ്റെ ബാറ്ററിയുടെ ഒക്കെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട് അതിങ്ങനെ നമുക്ക് കൃത്യമായി ചാർജ് ചെയ്യണം അല്ലാത്ത പക്ഷം അത് നശിച്ചു പോകാനൊക്കെയുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ വലിയ പ്രതിഷേധം ഈ കോർപ്പറേഷനകത്ത് തന്നെ ഉയരുന്നുണ്ട് നമുക്ക് ഒപ്പം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ലീഡർ കൂടി ചേരുന്നുണ്ട് ശോഭിത അപ്പോൾ കൗൺസിലർ കൂടിയാണ് നിങ്ങൾ ഈ വിഷയം പലതവണ അവരടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്താ ഇപ്പോൾ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് പല പദ്ധതികൾ ഇതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ കൊണ്ടുവന്ന് നമ്മൾ മുന്നിലുണ്ട് അതായത് ഈ ഓട്ടോ ഈ ടോയ്ലറ്റ് ഈ ഷോപ്പ് അപ്പോൾ ഇത്തരം പദ്ധതികളിലൊക്കെ തന്നെ അവസാനം സ്ക്രാപ്പ് വാല്യൂക്ക് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നൊരു രീതിയാണ് ഉണ്ടായത് ഇതിപ്പം നമ്മൾ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വരണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ രീതിയിൽ കാണാതെ ഇവിടെ ഡെഡായി ഈ സാധനം ഇവിടെ കിടക്കുന്നത് കാണുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു സൗകര്യം ഇങ്ങനെ വ്യതാപിലാവുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് ഇതിലിപ്പോഴേ ഓടിക്കാൻ വേണ്ടി ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ആളുകളെ സെലക്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സെലക്ഷൻ നടന്നതായിട്ട് പ്രതിപക്ഷത്തിന്റെ അറിവിലില്ല പിന്നെ പല പദ്ധതികളും നമുക്കറിയാം ഇതിനു മുൻപ് അവിടെ കണിജൻ തൊഴിലാളികളെ എടുത്തതായാലും അതുപോലെ ഇപ്പം ഏറ്റവും അവസാനമായി അംഗനവാടി ടീച്ചേഴ്സിനെ എടുത്തതായാലും അവര് അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേരിട്ട് വരുന്ന ആളുകളെ പരിഗണിക്കുന്ന രീതിയാണ് ആ രീതിയിലുള്ള ഒരു പരിഗണന ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അതുമല്ല ഈ ർമ്മ സേനാംഗങ്ങളുടെ ഇന്റർവ്യൂ പോലും മര്യക്ക് കൗൺസിലേഴ്സിനെ അറിയിച്ചിട്ടില്ല അപ്പൊ അത്തരം ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ നടക്കുന്ന ഒരു കോഴിക്കോട് കോർപ്പറേഷനിൽ അത്തരം തീരുമാനം അവർ സ്വകാര്യമായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു നിങ്ങളിപ്പോൾ ഈ ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ പെട്ടെന്ന് തന്നെ ഇടപെടണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഈ മാതൃകകളാണുള്ളത് പിന്നെ വളരെ കുറച്ച് മുൻപ് മേയർ ഭവൻ്റെ അവിടെ നമ്മൾ സാധനങ്ങൾ വെച്ച് വിൽ വിൽക്കുന്നതിനുള്ള വണ്ടികൾ അത് സ്ക്രാപ്പ് വാല്യൂക്ക് എനിക്ക് തോന്നുന്നു അമ്പതിനായിരത്തിൽ താഴെ ഉള്ള വിലയ്ക്ക് ഇരുമ്പ് വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വിധം കേന്ദ്ര ഫണ്ടായാലും ഏത് ഫെഡറൽ സംവിധാനത്തിൽ നമുക്കറിയാം കേന്ദ്ര ഫണ്ട് ലഭിക്കും അത് തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ആ രീതി കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കാത്തത് പ്രതിപക്ഷം എന്നുള്ള രീതി ഞങ്ങളിത് ജനങ്ങളുടെ മുന്നിലും ഇതുപോലെ ഞങ്ങൾ പറയേണ്ടതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് വൈകിയെങ്കിലും അത് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ വണ്ടിയുടെ ഒക്കെ രജിസ്ട്രേഷൻ തന്നെ ഒരാഴ്ച മുൻപാണ് ഇതിന്റെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത് അതെ അതെ തന്നെ വളരെ ആയിട്ടാണ് അതിലൊക്കെ ഒരു അമാന്തം ആവശ്യമില്ല സംസാരിക്കുന്നത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയാണ് മൂന്ന് മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇത്രയും കാലം ഈ ബാറ്ററി നില്ക്കാത്തത് അല്ലെങ്കിൽ ഇടക്കിടക്ക് ചാർജ് ചെയ്യണം വാഹനങ്ങളുടെ അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യണം അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗശൂന്യമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും പിന്നെ ഒരേ രീതിയിൽ തന്നെ ഇതിങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ടയറുകൾ ഫ്ലാറ്റൺ ചെയ്തു പോകാനുള്ള ഫ്ലാറ്റ് ടയറായി പോകാനായിട്ടുള്ള ഒരേ സ്ഥലത്ത് തന്നെ ഈ മർദ്ദം കേന്ദ്രീകരിക്കുകയാണല്ലോ ഈ വാഹനത്തിന്റെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ അധികൃതർക്ക് അറിയാത്തതാണോ അതോ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന രീതിയിൽ അങ്ങനെ ഒരു അലംഭാവത്തോടെ കാണുന്നതാണോ എന്താണ് ദീപക്കിനെ കണ്ടിട്ട് തോന്നുന്നത് അല്ല ഇതിന് അവർ നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻസ് ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് നാളെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് പരിഹരിക്കാലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കൗൺസിലർ ചോദ്യത്തെ അടുത്ത് പറഞ്ഞാൽ മറ്റൊരു ഗുരുതരമായ പ്രശ്നമുണ്ട് അതായത് ഈ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ വാഹനം ഓടിക്കാൻ അറിയുന്ന ആളുകളുണ്ട് അവരൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ എന്താണ് രൂപകൽപ്പന രൂപകൽപ്പനയിൽ തന്നെ അപാകതകൾ എന്നാണ് മനസ്സിലാവുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞ ഒരുപാട് ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്തത് അന്ന് തന്നെ ഈ ഉദ്ഘാടന പരിപാടിയിൽ തന്നെ ഒരു അഞ്ച് ചാക്ക് വെക്കുമ്പോഴത്തേക്ക് ഒരു ക്ലോസ്ഡ് സ്ട്രക്ചർ ആണ് നമുക്ക് വേണ്ടത് ഏറ്റവും എളുപ്പം സാക്ക് ചെയ്യാനും അൺലോഡ് ചെയ്യാനും പറ്റുന്ന ഒരു സംവിധാനമാണ് വേണ്ടത് ആ രീതിയിലല്ല ഉള്ളത് പിന്നെ നമുക്കറിയാം ഇതിൻ്റെ മെഷീനറി ഇലക്ട്രോണിക് സാധനമാണ് ഇതിങ്ങനെ ഇത്ര വെച്ചുകൊണ്ടിരുന്നാൽ അതിന് അതിൻ്റെ ബാറ്ററി വാറൻറ്റി പീരീഡ് ബാറ്ററിയുടെ പെർഫോമൻസ് ഇതിനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ് അധികം സാങ്കേതിക അറിവൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ എനിക്ക് മനസ്സിലാകുന്നത് യാണെങ്കിൽ ഒരു പക്ഷേ മറിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പലരും അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ അതെ 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 എന്തായാലും സുജയ ഇത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് കുറെ പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു കാര്യമാണ് ആ അർത്ഥത്തിൽ അത് വളരെ ഗുണകരമാണ് മറ്റൊന്ന് ഇത്തരത്തിൽ അജീവ മാലിന്യങ്ങളെ ശേഖരിച്ച് അത് അത് സംസ്കരിക്കാനുള്ള നടപടികൾ അത്തരത്തിലായിട്ടുണ്ടോ അല്ലെങ്കിൽ ശേഖരിക്കാനുള്ള വണ്ടി ശേഖരിക്കാനുള്ള വണ്ടിയാണ് വണ്ടിരിക്കാനുള്ള നമുക്കറിയാം കരാറുകളൊക്കെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ഫെയിലിയർ ആവുന്ന കാര്യമാണ് നമ്മളിപ്പം ഇവിടെ ഞെളിയമ്പറമ്പിലെ സ്ഥിതി നമുക്കറിയാം പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടും അവിടെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല സംസ്കരിക്കാൻ ശരിക്കാൻ ആ പഴയ സംവിധാനങ്ങൾ തന്നെയാണ് ഏതോ കരാറുകാർക്ക് പുതിയത് കരാറ് മാറ്റിക്കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു അപ്പം എന്തായാലും സംവിധാനം ഇതുവരെ ആയിട്ടില്ല നമ്മൾ വിചാരിക്കുന്നത് വാഹനങ്ങൾ വരികയും കുറച്ചുകൂടി ആളുകൾ ഈ മേഖലയിലേക്ക് വരികയും ചെയ്യുമ്പോൾ സുതാര്യമാകുമെന്നുള്ള രീതി

മുന്നിൽ തന്നെ കാണാനുണ്ട് അങ്ങനെ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട് സുജയ ഓക്കെ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ ദീപക് ചൂണ്ടിക്കാട്ടിയതും മന്ത്രി എം പി രാജേഷുമായി ഈ വിഷയത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കാം അതിൽ നടപടിയെടുക്കുന്ന കാര്യങ്ങളിൽ ഉടൻ നടപടിയെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ആലോചിച്ച് തീരുമാനം അറിയിക്കാം എന്നാണ് മന്ത്രി എം രാജേഷ് പറഞ്ഞത് അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ തത്സമയം നമ്മൾ ആ പ്രതികരണത്തിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അന്വേഷിക്കട്ടെ എന്നുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ടീമിന് നൽകിയത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഷെഡിന് താഴെ കിടക്കാനല്ല ആ ഓട്ടോയൊന്നും അവിടെ ഉദ്ഘാടനം ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങണം എന്ത് കാര്യത്തിൽ ത്തിനാണോ ഏത് പദ്ധതിക്കാണോ അത് അനുവദിച്ചത് ആ ഉപയോഗത്തിലേക്ക് എത്തണം അതുവരെ ഇതിന് പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും ഞങ്ങളുടെ ടീം ഉണ്ടാകും എന്നുള്ളത് അധികൃതരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ